പത്തിനേഴ് നീലകണ്ഠൻ നമ്പൂതിരി എഴുതിയ വരികളിലും അഭിനയിച്ച വേഷങ്ങളിലും വേദികളിലും പ്രതിഭയുടെ മുല്ലപ്പൂ മണഞ്ചൊരിഞ്ഞ ഈ കലാകാരന് പക്ഷേ ലോകം നൽകിയ മുഖപടവും അടിക്കുറിപ്പും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെപ്പോലെ ആസ്വാദ്യകരമല്ല. മദ്യവുമായുള്ള മുല്ലനെഴിയുടെ ചങ്ങാത്തം അദ്ദേഹത്തെ സാംസ്കാരിക ലോകത്ത് ഏറെ ഒറ്റപ്പെടുത്തിയിരുന്നു. പക്ഷേ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവുമെന്ന് അറിയില്ല, ഭയം കൊണ്ടാണ്, അത് അവർ വിളിക്കേണ്ടതെന്ന് വെച്ചിട്ടില്ല, അവരുടെ ഒരു ഭയം കൊണ്ടായിരിക്കും. ചിലപ്പോൾ എങ്ങനെയാണ് മാഷ് റിയാക്ട് ചെയ്യാൻ, എങ്ങനെയാണ് ചിലപ്പോൾ ഈ ശീലം ഒരിക്കലും അച്ഛനും ഗുണമായിട്ടൊന്നും ഭവിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. എപ്പോഴും എന്ത് ഇപ്പോൾ ക്രിയേറ്റിവിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിലും ചിലപ്പോഴും തളർത്തിയിട്ടുണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു. പക്ഷേ അമ്മയുടെ കണ്ണുനീരിന് അച്ഛൻ്റെ മദ്യത്തിൻ്റെ മണമായിരുന്നു അക്കാലത്തെന്ന് പ്രദീപൻ പറയുന്നു. അമ്മ അനുഭവിക്കാന്ന് പറഞ്ഞ 10 ഇത്ര കൊല്ലം ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാകുമ്പോൾ അത്ര വല്ലാത്തൊരു അസഹനീയമായിട്ടുള്ള കാര്യമല്ലേ. ചിലപ്പോൾ ഉറങ്ങാൻ പോലും പറ്റില്ല, രാവിലെ എല്ലാം പണികൾ അമ്മ തന്നെ ചെയ്യണം. സിനിമയുമായി ബന്ധപ്പെടും മുമ്പ് വരെ മദ്യവുമായി ചങ്ങാത്തം കൂടാത്ത മുല്ലനെഴിയുടെ ജീവിതത്തിൽ മദ്യമുണ്ടാക്കിയ സ്വാധീനം ചെറുതായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മക്കളുടെ ഭാവിയെ വരെ അത് വഴിതിരിച്ചുവിട്ടു. കലാകാരന്മാരാകാൻ ആഗ്രഹിച്ച പ്രദീപൻ്റെ രണ്ട് ചേട്ടന്മാരും പൂജാരികളായി മാറി. ഒരുപക്ഷേ ചിലപ്പോൾ വലിയേട്ടന് വയലിൻ തുടർന്ന് പഠിക്കാവുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമായിരുന്നു. കുഞ്ഞേട്ടനാണെങ്കിൽ ഫോട്ടോഗ്രാഫി നല്ല ഇഷ്ടമുള്ള ഒരാളായിരുന്നു. നാടകത്തിൻ്റെ ഫീൽഡിലൊക്കെ നല്ല നടന്നുള്ള രീതിയിലാണെങ്കിലും ഒരു പ്രാസംഗികം എന്നുള്ള രീതിയിലാണെങ്കിലും പിന്നെ ഫോട്ടോഗ്രാഫി രംഗത്തുള്ള താല്പര്യവും ആ രീതിയിലായി പോയനെ. മദ്യമെന്ന ചങ്ങാതി ഇല്ലായിരുന്നെങ്കിൽ മുല്ലനെഴിയുടെ ജീവിതവും കവിത പോലെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പരത്തുമായിരുന്നു. തൃശ്ശൂരിൽ നിന്നും സോളമൻ റാഫേലിനൊപ്പം അനുമോദ്, ഏഷ്യനെറ്റ് ന്യൂസ്.